ബി ജെ പിയുടെ നാടകം പൊളിയുന്നു. അവരുടെ ആഗ്രഹമൊന്നും നടക്കാനിടയില്ല. കാരണം അവരുടെ ആഗ്രഹം ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെ ഇ ഡി ചോദ്യം ചെയ്യുന്നതുപോലെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും ഇ ഡി ചോദ്യം ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. അത് നടക്കാൻ പോകുന്നില്ല. ഡോളർ കടത്ത് കേസിൽ തങ്ങൾക്ക് കൂടുതലായി ഒന്നും അന്വേഷിക്കാനില്ലെന്ന് കസ്റ്റംസ് വിലയിരുത്തി. കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് കേസുകളിൽ സ്വപ്ന സുരേഷ് മജിസ്ട്രേറ്റിന് മുന്നിൽ നേരത്തെ രഹസ്യമൊഴി നൽകിയിരുന്നു. അവയിലുള്ളതിൽ കൂടുതലായി സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലിൽ ഒന്നുമില്ലെന്നും കസ്റ്റംസ് വിലയിരുത്തി. ഡോളർ കടത്ത് കേസിലെ രഹസ്യമൊഴിയിലും ബിരിയാണി ചെമ്പിനെക്കുറിച്ചും ഡോളർ അടങ്ങിയ ബാഗിനെക്കുറിച്ചും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കുറിച്ചുമെല്ലാം പറയുന്നുണ്ട്. എന്നാൽ തെളിവൊന്നും കണ്ടെത്താനായില്ലെന്ന് കസ്റ്റംസ് വൃത്തങ്ങൾ പറഞ്ഞു. ബിരിയാണി ചെമ്പിൽ ഏതോ ലോക വസ്തു വെച്ചിരുന്നത് മൂലം അമിത ഭാരം തോന്നിയിരുന്നുവെന്നാണ് സ്വപ്ന പറഞ്ഞത്. അതും തോന്നൽ മാത്രമാ? ഒരു തെളിവുമില്ല. ലോക വസ്തു എന്താണെന്ന് സ്വപ്ന കണ്ടിട്ടില്ല. സ്വർണം പോലുള്ള വസ്തുക്കളാണെന്ന് പറയുന്നുമില്ല. ഇതേപ്പറ്റി ഇനി അന്വേഷിക്കേണ്ടത് യു എ ഇ കോൺസൽ ജനറൽ അറ്റാഷെ എന്നിവരോടാണ്. യു എ ഇ ആണെങ്കിൽ അവരെയൊട്ട് വിട്ടു നൽകത്തുമില്ല. ഇത് വ്യക്തമായതുകൊണ്ടാണ് കസ്റ്റംസ് അന്വേഷണം അവസാനിപ്പിച്ച് കുറ്റപത്രം നൽകിയത്. വിചാരണ തുടങ്ങാത്തതിനാൽ തുടരന്വേഷണത്തിന് ഇനിയും അവസരമുണ്ടെങ്കിലും സ്വപ്നയുടെ മൊഴി മാത്രം വെച്ച് അന്വേഷിക്കാനില്ലെന്നാണ് കസ്റ്റംസിൻ്റെ നിലപാട്. കാരണം അന്വേഷിച്ചാൽ ഒരെത്തും പിടിയും കിട്ടില്ല. ഇ ഡിയുടെ കേസിൽ സ്വപ്ന ഇപ്പോൾ നൽകിയ രഹസ്യമൊഴിയിൽ കൂടുതലായി എന്തെങ്കിലും തെളിവുള്ളതായി കസ്റ്റംസ് കരുതുന്നില്ല. ഡോളർ അടങ്ങിയ ബാഗ് വിദേശത്തേക്ക് കൊണ്ടുപോയതിനോ ബിരിയാണി ചെമ്പിൽ കനമുള്ള എന്തോ ലോകം കടത്തിയതിനോ തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അതിനുള്ള സാധ്യതയും കുറവാണ്. മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരായി നൽകിയ മൊഴിക്ക് ബലമേകുന്ന ഒരു തെളിവും നൽകാൻ സ്വപ്നയ്ക്ക് കഴിയാത്തതുകൊണ്ടാണ് അവരെ ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കിയതെന്നാണ് കസ്റ്റംസ് അധികൃതർ പറയുന്നത്. ഇ ഡിയുടെ കേസിൽ വസ്തുതകൾ ബോധ്യപ്പെടുന്ന പക്ഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. അതിന് കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യവും പ്രധാനമാണ്. രാഹുൽ ഗാന്ധിയെ ഇ ഡി വിളിച്ചു വരുത്തി ദിവസങ്ങളായി ചോദ്യം ചെയ്യുകയാണ്. അതിനാൽ സ്വപ്നയുടെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന് ഇതുപോലെ ഇ ഡി വിശദീകരണം തേടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതിന് പക്ഷേ തെളിവ് വേണം. എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രമേ അതിന് ഇ ഡി തുനിയുള്ളൂ. കാരണം രാഹുൽ ഗാന്ധിയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതിന് തക്കതായ തെളിവുകൾ ഇ ഡിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ദിവസങ്ങളായി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ വിളിപ്പിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും. സ്വപ്നയുടെ രഹസ്യമൊഴിയിലുള്ള കാര്യങ്ങൾ തങ്ങളുടെ മുന്നിൽ ആവർത്തിക്കുമോ എന്നാണ് ഇപ്പോൾ ഇ ഡി ഉറ്റുനോക്കുന്നത്. ഡോളർ കടത്ത് കേസിലെ രഹസ്യമൊഴിയിലെ ഉള്ളതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ പുതിയ രഹസ്യമൊഴിയിലുണ്ടെങ്കിൽ മാത്രമേ ഇ ഡി അന്വേഷണത്തിന് സാധ്യതയുള്ളൂ. കഴിഞ്ഞ രണ്ട് ദിവസമായി സ്വപ്ന സുരേഷിനെ ഇ ഡി ചോദ്യം ചെയ്തു വരികയാണ്. അഭിഭാഷകനെ കണ്ട ശേഷമായിരുന്നു സ്വപ്ന കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയത്. സ്വപ്ന കോടതിയിൽ നൽകിയ പുതിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയും മുൻമന്ത്രി കെ ടി ജലീൽ, മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവർക്കെതിരെയുമാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. അതാണ് മൊഴിയിലുള്ളതും. തൻ്റെ കൈവശമുള്ള തെളിവുകളും ഇ ഡിക്ക് കൈമാറുമെന്ന് സ്വപ്ന വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എന്ത് തെളിവാണ് ഉള്ളതെന്നാണ് കണ്ടറിയേണ്ടത്.